നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അറിവുകളുടെ വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് ഒരു ചുറ്റളവിൽ നിന്ന് എങ്ങനെയാണ് അയം വയം കണ്ടെത്തുന്നത്. അയം വയം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മനസ്സിൽ തോന്നും വരവ് ചെലവ് കണക്കുകളാണ്. സാമ്പത്തിക വരവ് ചെലവ് കണക്കുകളല്ല, പ്രപഞ്ചത്തിലെ ഊർജ പ്രവാഹത്തിൻ്റെ വരവ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അയാധിക്യം വേദ സമ്പാദ്യം സർവദാനതാപത്തി നക്ഷത്രാദി ശുഭത്വം ജ്യോതിശാസ്ത്രാദാവി സുവിജ്ഞേയം എന്ന പ്രമാണം അനുസരിച്ച് ഒരു ചുറ്റളവിൻ്റെ അയം കൂടുതൽ ഉണ്ടായിരിക്കണം, വരവ് കൂടുതലും ചെലവ് കുറവുമായിരിക്കണം. അപ്പോൾ ഊർജ പ്രവാഹങ്ങളുടെ വരവ് കൂടുതലുണ്ടാകണം എന്നാണ് സാരം. അപ്പോൾ അയം കൂടുതലുണ്ടായിരിക്കുക, വരവ് കൂടുതലും ചെലവ് കുറവുമായിരിക്കണം. എല്ലാ ചുറ്റളവിൻ്റെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ചുറ്റളവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് പുസ്തകത്തിൽ നോക്കി അറിയാൻ പറ്റും, വരവ് കൂടുതലും ചെലവ് കുറവായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വാസ്തു പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ വാസ്തു കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ബിഗർ വാസ്തു കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ വാസ്തു പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് അതിൻ്റെ രഹസ്യം തേടുന്നവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ക് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഒരു ചുറ്റളവിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നമ്മൾ ഏത് ദിക്കിലേക്ക് ദർശനം വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് അയം വയം നക്ഷത്രമൊക്കെ കാണുന്ന രീതി. അപ്പോൾ നമുക്ക് ഇന്ന് അയം വയം എങ്ങനെയാണ് കാണുന്നത്, അതിനാദ്യം മുതൽ നമുക്ക് ഒരു ചുറ്റളവ് കിട്ടിക്കഴിഞ്ഞാൽ ചുറ്റളവിൽ നിന്ന് ദർശനം നോക്കിയിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ചുറ്റളവാണ്. 3 കോൽ 16 അങ്കുലം വരുന്ന ഒരു ചെറിയ ചുറ്റളവ്. കണക്ക് കൂട്ടാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ചുറ്റളവ് വരുന്നത്. 3 കോൽ 16 അങ്കുലം വരുന്ന ചുറ്റളവ് അതിനെ 3 ൽ ഗുണിച്ചു. 3 ൽ ഗുണിച്ച് കഴിഞ്ഞപ്പോൾ 3 3 9 16 48. അപ്പോൾ 48 എന്ന് പറയുന്നത് 2 കോലാണ്, അതായത് 24 അങ്കുലം വരുന്നതാണ് ഒരു കോല്. അപ്പോൾ 9 കോല് 48 കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് 11 കോലായി മാറി. ഈ 11 കോലിനെ നമ്മൾ 8 ൽ ഹരിക്കുകയാണ്, 8 ൽ ഭാഗിച്ചു, 8 ൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 കിട്ടി. 11 ൽ 1 പ്രാവശ്യം 8, ശിഷ്ടം 3 കിട്ടി. അപ്പം ശിഷ്ടം 3 കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് തെക്ക് നിന്ന് വടക്കോട്ടേക്ക് ദർശനമുള്ള വീടിൻ്റെ ഒരു കണക്കാണ് 3 കോൽ 16 അങ്കുലം വരുന്ന ചുറ്റളവ്. 3 കോൽ 16 അങ്കുലം വരുന്ന ചുറ്റളവിനെ 3 ൽ ഗുണിച്ചു. 3 ൽ ഗുണിച്ചു കഴിഞ്ഞപ്പോൾ 16 3 48, 3 3 9, അങ്ങനെ 48 എന്ന് പറയുന്നത് 2 കോലാണ്, 24 അങ്കുലം 1 കോല്, അങ്ങനെ 48 എന്ന് പറഞ്ഞാൽ 2 കോല്, അങ്ങനെ 11 കോലായി മാറി. 11 കോലിന് 8 ൽ ഡിവൈഡ് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ 1 കിട്ടി. 11 ൽ 8 1 പ്രാവശ്യം, ശിഷ്ടം 3. അപ്പോൾ തെക്ക് നിന്ന് വടക്കോട്ടേക്ക് ദർശനമുള്ള വീടിൻ്റെ ഒരു ചുറ്റളവാണ് 3 കോൽ 16 അങ്കുലം വരുന്നത്. ഇനി ഈ 11 കോലിനെ 3 ൽ പെരുക്കിയ സംഖ്യയായ 11 കോലിനെ 14 ൽ ഹരിച്ചാൽ, 14 നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എത്രയാണ് ശിഷ്ടം വരുന്നത്? അതതിൻ്റെ വ്യയമായിരിക്കും. അപ്പോൾ 3 കോല് 16 അങ്കുലത്തിനെ നമുക്ക് 3 കൊണ്ട് ഗുണിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ 11 കോല് കിട്ടി. ആ 11 കോലിനെ 14 ൽ ഭാഗിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്രയാണ് വരുന്നത്? അതതിൻ്റെ വ്യയമായിരിക്കും, ചിലവ്. അപ്പോൾ 11 കോലിനെ 14 കൊണ്ട് ഭാഗിക്കുമ്പോൾ ശിഷ്ടം അത് തന്നെയായിരിക്കും. 14 അടങ്ങാത്തുകൊണ്ട് ശിഷ്ടം 11 കോലത്തിൻ്റെയായിരിക്കും. അപ്പോൾ 3 കോൽ 16 അങ്കുലം വരുന്ന ചുറ്റളവിൻ്റെ വ്യയം എന്ന് പറയുന്നത് 11 കോലാണ്. ഇനി നമുക്ക് അതിൻ്റെ അയം എത്രയാണെന്ന് നോക്കാം. അത് വരവ്, അത് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 3 കോൽ 16 അങ്കുലം എടുത്ത നേരത്തെ എടുത്ത ആ ചുറ്റളവിനെ 8 ൽ ഗുണിച്ച്, 8 ൽ ഗുണിച്ചാൽ എത്ര വരുന്നു നോക്കാം. അപ്പോൾ 16 8 128 3 8 24. അപ്പോൾ 29 കോല് 8 അങ്കുലമാണ് അതിൻ്റെ ആൻസർ. ഇനി 29 കോല് 8 അങ്കുലത്തെ 12 ൽ ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ അയം എന്ന് പറയുന്നത്, അതിൽ വരവ് എന്ന് പറയുന്നത്.
അപ്പൊ മൂന്ന് കോല് 16 കുലത്തെ 8 ഗുണിച്ചു അത് 24 കോൽ 128 കിട്ടി. അത് 29 കോല് 8 അങ്കുലമാണ്. 29 കോൽ 8 അങ്കുലത്തെ നമ്മൾ 12 ഭാഗിക്കുമ്പോൾ വരുന്നതാണ് അതിന്റെ അയം എന്ന് പറയുന്നത്. അപ്പൊ 12 ഭാഗിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പ്രാവശ്യം 29 അടങ്ങും. അത് 24 5 കുറച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്ടം വരുന്നത് 5, ഇവിടെയുള്ള 8 താഴേക്ക് ഇറക്കി കഴിഞ്ഞപ്പോൾ 5 കോൽ 8 അങ്കുലമാണ് അതിന്റെ വരവ് എന്ന് പറയുന്നത്. അപ്പോ പ്രമാണാനുസരിച്ച് അയാദിക്യം വേദ സമ്പാദ്യം സർവദാനതാപത്തി നക്ഷത്രാദി ശുഭത്വം ജ്യോതിശാസ്ത്രാദാദി സുവിജ്ഞേയം എന്ന പ്രമാണം അനുസരിച്ച് ഈ വരവ് കൂടുതലായിരിക്കണം. നേരത്തെ നമുക്ക് കിട്ടിയത് 11 കോൽ വ്യയമാണ്. 11 കോൽ വ്യയം വരുന്ന ചുറ്റളവിൽ വരുന്ന കണക്കുകൾ എടുക്കരുത്. കാരണം വ്യയമാണ് കൂടുതൽ, വ്യയം നമുക്ക് കൂടുതൽ വരാതിരിക്കുക, അത് എടുക്കാൻ പാടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കണക്ക് ബാക്കിയെല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ വ്യയദോഷമുള്ള കണക്കിന് എടുക്കാറുണ്ടെങ്കിലും വ്യയം കൂടുതൽ വരുന്ന കണക്കിൽ എടുക്കാതിരിക്കുക. അയമാണ് കൂടുതൽ വരേണ്ടത്. വരവ് കൂടുതൽ, ഊർജപ്രവാഹങ്ങളുടെയൊക്കെ വരവ് കൂടുതലുള്ള കണക്കുകൾ നമുക്ക് ചുറ്റളവിലേക്ക് ഉത്തമമായിട്ട് തിരഞ്ഞെടുത്ത് അത്തരം കണക്കുകളിലാണ് വീടുകൾ നിർമ്മിക്കേണ്ടത്. അപ്പോൾ ഈ വീടുകളിലൂടെ നിങ്ങൾ ഒരു ദിക്കിലേക്ക് ദർശനം വരുന്ന വീടുകളുടെ കണക്കുകൾ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ അയം വ്യയം ഒക്കെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായിട്ടുണ്ട്. വളരെ ചെറിയ ഒരു കണക്കുകളാണ് നമ്മൾ ഇന്നിവിടെ പ്രസൻ്റ് ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.